എന്ന് പറയുന്ന നമ്മളിപ്പോൾ പാചകക്കലകൾ നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴാണ് കടന്നു വന്നതെന്നറിയില്ല. അതുപോലെ തന്നെയാണ് ഹെൻറി. ഹെൻറിയുടെ മുഖം എനിക്ക് കുറേ കാലം പരിചിതമായിരുന്നു. ഹെൻറി എന്ന പേരും പരിചിതമായിരുന്നു. കാരണം നമ്മുടെ രാജൻ മുത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സൂക്ഷ്മ പ്രഭാഷണത്തിൽ കടന്നു വരുന്ന ഒരു പേരായിരുന്നു ഹെൻറി. പിന്നെ ഇദ്ദേഹമാണ് ഹെൻറി എന്ന് പറയുന്നത് വേറെ ഘട്ടത്തിലാണ്. അപ്പൊ ഞാൻ ഞങ്ങൾ അങ്ങനെ നാടകങ്ങളിൽ പ്രവർത്തിച്ചില്ലെങ്കിലും എപ്പോഴും ഒപ്പം ഉണ്ടായിരുന്നപ്പോഴും ഒരേ സ്ഥലത്തൊക്കെ ഇരിക്കുകയും ഒരേ സംസാരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചൊരു നാടകം, ധ്രുവോട്ടായി പ്രവർത്തിച്ച നാടകം ഗോപാൽജി പൂവാവൂ എന്ന് പറഞ്ഞ നാടകം ചെയ്യുമ്പോഴാണ് ഞാൻ ഹെൻറിയായിട്ട് കൂടുതൽ നടക്കുന്നത്. ഹെൻറി ആ നാടകത്തിൽ കോർഷക്കായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മെയിൻ ബാക്ക് സ്റ്റേജിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പൊ അതിൽ കുറെ മെഴുകുതിരി കത്തിക്കണം, പുന്തിരിക്ക ഒരു പള്ളി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു നാടകമാണ്. കുറെ പുന്തിരിക്കം കത്തിക്കണം, ഇതൊക്കെ ചെയ്യണം. റിഹേഴ്സൽ തുടങ്ങുന്നതിന് മുമ്പ് പുന്തിരിക്കൊക്കെ പോയിട്ട് ഒരു പള്ളി പള്ളിയുടെ അന്തരീക്ഷമൊക്കെ ക്രിയേറ്റ് ചെയ്യും. പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ചെയ്യുകയും ഹെൻറിയുടെ മെയിൻ നമ്മുടെ ആഘോഷങ്ങൾക്കൊക്കെ വളരെ ചുക്കാൻ പറ്റുന്ന ആളാണ്. എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളും ആർഭാഗങ്ങൾക്കൊക്കെ ഞങ്ങൾ യാത്രയൊക്കെ പോയിരുന്നു. ഗോവ യാത്രയൊക്കെ വളരെയധികം എൻജോയ് ചെയ്ത് പോയതായിട്ട് എന്നിട്ട് മറ്റു തരം വഴികളിൽ കൂടെ നടക്കുകയും നമുക്ക് ഒരു താല്പര്യമുള്ള ആ വഴികളിൽ കൂടെ പോവുകയും ഒക്കെ ചെയ്യുകയും അതിൻ്റെ ഒരു രസവും അതിൻ്റെ ഒരു ത്രില്ലും അതിൻ്റെ ഒരു സാഹസികതയൊക്കെ അങ്ങനെ പലതരം യാത്രകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ നാടകത്തോട് പലപ്പോഴും ഞങ്ങൾ ഭൂമിത്തലത്തിൽ ഈ കോളേജ് കോളേജിലെ കുട്ടികളൊക്കെ വന്നിട്ട് ഇദ്ദേഹത്തോട് വളരെ റെസ്പെക്റ്റായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ ആ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹങ്ങളും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇവരെ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ വളരെ ഫിലോസഫിക്കലായിട്ട് ചില പുസ്തകങ്ങളെ പറ്റി എൻ്റെ പെട്ടെന്ന് പറയുകയും സാധാരണ ഞാൻ മറങ്ങി വരികയും സാധാരണക്കാരനായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മാറി നിൽക്കുന്ന ഒരു തരത്തിൽ സംസാരിക്കും. പെട്ടെന്ന് അങ്ങനെയൊക്കെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ മാർക്കറ്റിലെ ജോലിയും അത്തരം കാര്യങ്ങളും അവിടുത്തെ ചില വയലൻസ് നടന്ന ചില സംഭവങ്ങളൊക്കെ വളരെ അടുത്തായിട്ടാണ് അനുഭവങ്ങളൊന്നായിട്ട് അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടുള്ള ഭാഗം പലപ്പോഴും നമ്മുടെ കുടുംബം ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ജീവിതം. ഇടയ്ക്ക് എൻ്റെ കാണാറില്ലായിരുന്നു. ചിലപ്പോൾ എൻ്റെ ഈ കാണാറായിരുന്നു അങ്ങനെ പ്രത്യക്ഷമാകാറില്ല. പിന്നെ ഇടയ്ക്ക് വരുമ്പോൾ കാണുമ്പോൾ ഞങ്ങൾ വയനാട്ടിലായിരുന്നു അല്ലെങ്കിൽ കുറച്ച് ഇതായിരുന്നു. ചിലപ്പോൾ വളരെ ജീവമായി അവരുടെ യാത്ര ഇവിടെ ശവളവും ശബ്ദവും ബഹളവും ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴും വലിയ ഒരു അദൃശ്യ സാന്നിധ്യമായിരുന്നു ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും ഇടയ്ക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നത്. ഹെൻറിനെ എന്തായാലും മിസ് ചെയ്യും. പക്ഷേ ഞാൻ കണ്ടും അവസാനം ഹെൻറിനെ കാണാൻ പോയപ്പോൾ ശാരീരികമായാലും വളരെ അവശ നിലയിലായിരുന്നെങ്കിലും വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിക്കുകയും വളരെ സന്തോഷത്തോടു കൂടി സംസാരിക്കുകയും ചെയ്തു. ഞാൻ വിചാരിച്ചു അത് റിക്കവറി വരുന്നത് തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ ഹെൻറി വിട്ടുപോയി, നമ്മളെ വിട്ടുപോയി. അദ്ദേഹത്തിന്റെ ആത്മാവിനെ ശാന്തിയായിരുന്നു. ഞാൻ പറഞ്ഞത് ആ നാടകത്തിൽ ഹെൻറി കത്തിച്ച പുന്തിരിക്കത്തിന്റെ സുഗന്ധമായിരുന്നു. അദ്ദേഹത്തിന്റെ ആ സൗഹൃദത്തിന്റെ സുഗന്ധം നമ്മളോട് മുന്നോട്ടുള്ള യാത്രയും യാത്രയും നമുക്ക് കൂട്ടായിരിക്കട്ടെ. അദ്ദേഹത്തിന് എല്ലാ ആത്മാവിനെ ശാന്തിയായിരുന്നു.